കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ നമ്മുടെ അഡ്വക്കേറ്റ് ഇയാളുടെ പേരെന്തോ ജയശങ്കർ എന്ന് പറഞ്ഞ ആളൊരു വീഡിയോ കറങ്ങുവാണ്. പുള്ളി പിണറായി വിജയനെ എപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ശരിയാണ്, മുഖ്യമന്ത്രി ഓ ശോകം പ്രകടിപ്പിച്ചാൽ പോരാ, എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കണമെന്നാണ്. പക്ഷേ എന്തിനു ആക്ഷൻ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദിവ്യ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാ പുള്ളി പറയുന്നത്. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയുണ്ട് ഇപ്പോൾ സിദ്ദിഖിനെയൊക്കെ നേരത്തെ അറസ്റ്റ് ചെയ്യണമെന്ന്, ഒരുപാട് പേര് അറസ്റ്റ് ചെയ്യാനുണ്ട്. അറസ്റ്റ് ചെയ്താൽ തീരത്തില്ല, എല്ലാവരും അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്നു വന്നിട്ട് പറയുന്നത് ഭയങ്കര രസമാണ് കേൾക്കാൻ. നവീൻ ബാബു ആത്മഹത്യാനിടയായത് വളരെ കഷ്ടമായി, ദുഃഖകരമായി പോയി. ഇത് പറയലാണോ മുഖ്യത്തിന്? ബി പി ദിവ്യ ഏത് പാളത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കുക. എന്റെ വിജയോ എന്തിന് ദിവ്യ അറസ്റ്റ് ചെയ്തിട്ട് എന്താ ദിവ്യനെ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? ഇവർക്ക് ഇവര് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് പ്രസന്റ് ചെയ്തു. അതിന്റെ റിയൽ സാധനം അതെ, അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആക്ച്വൽ പ്രശ്നം എന്താന്നുള്ള ഡിസ്കസ് ആവുക ഒന്നുമില്ല. ഇതൊരു രാഷ്ട്രീയങ്ങൾ. എന്റെ വിജയോ എന്ന് പറഞ്ഞത് വിജയ മനുഷ്യങ്ങൾ വഴിയാക്കരുത് സഖാവി. താങ്കൾ കേരള മുഖ്യമന്ത്രിയാണല്ലോ, അതിന് അല്ലാണ്ട് പഴയ നമ്മൂരിന്റെ അകത്തുള്ള ആളുടെ പോലെ കണ്ടായി എന്ന് പറയാനായിട്ട് ഒരു മുഖ്യന്റെ ആവശ്യമുണ്ടോ? ഇതിനകത്തുള്ള പ്രശ്നം അതല്ല, ഈ മനുഷ്യനെ ആത്മഹത്യ ചെയ്യുന്നതിനകത്ത പ്രശ്നം. അല്ലാതെ അത് കഴിഞ്ഞ് അവിടെ ഉള്ളവരെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചേട്ടാ, അതുപോലെ ഒരു ആരോപണം ഉണ്ട്, അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ തെളിയണം. ഇനി ഒരു അഡ്വക്കേറ്റ് ഒക്കെ അല്ലേ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയാല് ഇനിയിപ്പോ ആർക്കും ഒരു ആരോപണം ഉന്നയിക്കാൻ പറ്റത്തില്ല. എന്ത് കാണിച്ചാലും മിണ്ടായിരുന്നോണോ വന്നോ? ആ അമ്മയെ പിടിപ്പിച്ചിട്ട് നാട് കടന്നവനാന്ന്. എനിക്കാളും ഇല്ല, ഇല്ല സരിത ആത്മഹത്യ ചെയ്തിട്ടില്ല. ആത്മഹത്യ ചെയ്യാൻ സിദ്ദിഖിപ്പോ എട്ട് പ്രാവശ്യം ആത്മഹത്യ ചെയ്യണം. ഇപ്പൊ 12 അല്ലേ? ആ ജയസൂര്യ, നിവിൻ പോളി ആത്മഹത്യ ചെയ്യുന്നതിന് പകരം മറ്റേ ഇത് ചെയ്യാൻ വന്നു. ശ്രമിക്കുകയും ചെയ്യാം. കേരള മുഖ്യമന്ത്രിയുടെ സാർ മറന്നു പോരുത്, സഖാവി പ്രായാധിക്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. തീരെ സേനയിലായെങ്കിൽ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് മോഡി എത്ര സാധ്യത മുഖ്യനാക്കിയാലും മതി. കഷ്ടമായി, അതീവ ദുഃഖകരമായി പോയി. സർക്കാർ ദിവസം മനോവീര്യം തകർക്കാനായിട്ട് വരുത്തരുത് എന്ന് പറയാനായിട്ട് മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്നാണ് എളിയൊരു സംശയം. അതുകൊണ്ട് മുഖ്യമന്ത്രി മനോവീര്യം കെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇതിപ്പോ ആരുടെ മനോവീര്യം കെടുത്താൻ ശ്രമിച്ചത്? ഇപ്പോ ഒരാ ഈ വന്ന കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വരും, അതറിഞ്ഞു വേണം ഇവിടെ ജീവിക്കാൻ. അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ സോഷ്യൽ മീഡിയ വരാൻ പാടില്ല. എന്തോ ഒരു വീഡിയോ ഒരാൾ ഒരു ഒരു സ്ത്രീ വന്നിട്ട് ഒരു കുറ്റം ആരോപിക്കുമ്പോൾ ഉടനെ അത് ഒരിടത്തും വരരുത്, അങ്ങനൊന്നും ഇല്ല. മീഡിയ വരും, എന്നെ ആരും പറയാൻ പാടില്ല. ആ എന്നെ ആരും ഒന്നും പറയരുത്, ഒരാൾ ജീവിക്കോടെ ഇവിടെ. അതെങ്ങനെ പറ്റും? എനിക്കറിയില്ല. ഈ പ്രതികളെ കണ്ടുപിടിക്കലാണ് അവര് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത്. ബി പി ദിവ്യ ഏത് പാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് അവളെ അവിടെ നിന്ന് പിടിച്ച് കയ്യാമം വെച്ച് നടു റോഡിൽ കൂടി നടത്തി. അത് കേട്ടോ, കയ്യാമം വെച്ച് നടു നടു റോഡിൽ കൂടെ നടത്തണം എന്നൊക്കെ ദിവ്യന്. ശരാ ജയശങ്കർ, ജയശങ്കർ പണ്ട് കാലത്ത് ഇന്റർനാഷണൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ജയശങ്കറിന്റെ, അങ്ങനെയാണ് ജയശങ്കറിനെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതെ കഷ്ടമായി പോയി, ഇങ്ങനെ അധപ്പതിക്കും ആൾക്കാർ. ഈ മറ്റേ മുല്ലപ്പൂമ്പടി എന്ന് പറഞ്ഞാൽ ചാണകത്തിനകത്ത് കിടന്ന ചാണകനാകും, അത്രേ ഉള്ളൂ. ഇത് കേട്ടിട്ട് പോയി ആത്മഹത്യയോ? അയ്യോ പറയാൻ പറ്റത്തില്ല. അയ്യോ അങ്ങനെയൊക്കെ ചെന്നിട്ട് ആത്മഹത്യ അയ്യാൾ അങ്ങനെ ആത്മഹത്യാണെന്നാണ്. അപ്പൊ പിണറായി വിജയൻ പോയി ആത്മഹത്യ ചെയ്ത് ഇയാളെ പോയി കയ്യാമം വെച്ച് റോഡിൽ കൂടെ ഒക്കെ നടത്തോ? ആത്മഹത്യ ഉറപ്പുള്ളതുകൊണ്ടങ്ങ് പറയുവാണോ? എന്തോ മണ്ടത്തിനെ വിളിച്ച് പറയുന്നത് കയ്യാമം വെച്ച് റോഡിൽ കൂടെ. ഇത് കേട്ടിട്ട് ദിവ്യ പോയി ആത്മഹത്യ ചെയ്ത് ഇയാളെ പിടിച്ചാത്തു. എന്തോ വിട്ടിട്ട് പറയുന്നത്, ഇവിടെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി, അത് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? തനിക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ എന്റെ വിജയ? ഇതൊക്കെ ചോദിക്കാൻ എനിക്ക് സന്തോഷം ഉണ്ടായിട്ട് വരുന്ന കഷ്ടമാണ്. ഇത് പറയാനൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യം? അത് കൊള്ളാം. ഇതിപ്പോ അങ്ങനെ ഞാൻ അറസ്റ്റ് ചെയ്തിരുന്ന കാണാന്ന് വേറെ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ എന്തോ പറയുക. അപ്പൊ പറ്റിക്കുവാണോ ആൾക്കാരെ വന്നിരുന്നത്? വെറുതെ ആളെ പറ്റിക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അയാൾ ആത്മഹത്യ പാടില്ലെന്ന് മാത്രമാ. ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ജീവൻ എടുക്കാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പ്രേരണ എന്ന് പറഞ്ഞ സംഭവം ഇല്ല ആത്മഹത്യയിൽ, അതാ വേറെ രസം. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് രീതിയിലാണ് പ്രേരിപ്പിച്ചിരിക്കുന്നത്, അത് അവരല്ല. ദിവ്യ ഒരു കാര്യം പറയുമ്പോൾ അയാൾ ആത്മഹത്യക്കുണ്ടാകുന്ന കാരണം ഈ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അല്ല, നിയമപരമായി അയാൾക്ക് പോരാടാൻ പറ്റാതെ വരുന്നത് അത് ആരാണ്? അയാൾ ഇവിടുത്തെ ഡി എം അല്ല, എ ഡി എം അസിസ്റ്റന്റ് എന്തോ മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന്. അങ്ങനെ അതുപോലെ ഒരു പദവിയിൽ ഇരുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അത് എന്ത് തരം മാതൃകയാ? അപ്പോ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഉണ്ട്. ഒന്നെങ്കിൽ അയാൾ ഈ കുറ്റം ചെയ്ത് കാണണം, അല്ലെങ്കിൽ അയാൾക്ക് ഇത് താങ്ങാൻ പറ്റാതെ വരുന്നതിന്റെ ഉത്തരവാദി ശരിക്കും അവരല്ല, സമൂഹം തന്നെയാ.
അയാളെ പറ്റി അങ്ങനെ കേൾക്കാൻ പാടില്ലെന്ന് അയാൾ വിശ്വസിക്കുക. നല്ല മനുഷ്യനാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള ആൾക്ക് ഫൈറ്റ് ചെയ്താൽ അത് എന്താ പറയുക, ആ നിയമപരമായിട്ട് പോരാടുക വേണ്ടത്. അല്ലാതെ വീക്കായിട്ട് ഇങ്ങനെ പോയി വീട് നിർത്തനെ ഇത്ര നാൾ ഇവിടെ ജോലിക്ക് എത്തിയത് അതിലും വലിയ മണ്ടത്തരമായി പോകുമല്ലോ അല്ലേ. അത് വേണമെങ്കിൽ പിണറായി വിജയനോട് ചോദിക്കുക, അത് ചോദിക്കുക. ഇത്ര ബലഹീനനായ ഒരു ഒരു ആരോപണം അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ തന്നെ അന്ന് വൈകിട്ട് തന്നെ ഡിപ്രഷൻ അടിച്ച് അയാൾ ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനെ എങ്ങനെ ഇത്ര നാളും ജോലിക്ക് എത്തിയപ്പോൾ ഇയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാവും? സെന്റിമെന്റ്സിന്റെ പുറത്തൊക്കെയാ പുള്ളി ഓരോ തീരുമാനങ്ങൾ എടുത്തുണ്ട്. മജിസ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ, ഇമോഷണൽ പരിപാടികളാണോ കോടതി നടക്കുന്നത്? എനിക്കൊന്ന് മനസ്സിലായി, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഉള്ളവർക്ക് പലർക്കും ഇങ്ങനത്തെ പല ധാരണകളുണ്ട്, പലരും പൊസിഷൻസ് ഉണ്ട്. പോലീസിലുണ്ട് ഇങ്ങനത്തെ ആൾക്കാർ, ആ പോലീസൊക്കെ ഇങ്ങനെ ഇമോഷണൽ ആണ്, ഭക്തി അന്ധവിശ്വാസം ഇതൊക്കെ ഉള്ള ആൾക്കാർ. ഈ നാട്ടിൽ ജനിച്ചു വളർന്നതിന്റെ കുഴപ്പമാണെങ്കിൽ പോലും അതൊരു ഇങ്ങനത്തെ ഒരു പദവിയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുണ്ടാകാൻ പാടില്ല. മന്ത്രിമാരും എല്ലാ അന്ധവിശ്വാസികളും കൂടോത്രം വരെ ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരൊക്കെയാണ്. കൂടോത്രമാണെന്നൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനത്തെ ആളുകൾക്ക് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അയാളെ മാത്രം കുഴപ്പമോ? അല്ലാതെ അപ്പുറത്ത് അവർ ചെയ്തതിന് ഒന്നും പറയാനില്ല. അങ്ങനെ ഇപ്പോൾ ഒരാൾ ഞെഞ്ഞെന്ന് കാണിച്ചെന്ന് വിചാരിക്കുക, കോക്രി കാണിക്കുമ്പോൾ ഒരുത്തം പോയി ആത്മഹത്യ ചെയ്തു, ഉടനെ കോക്രി കാണിച്ചവനെ പോയി പിണറായി വിജയൻ പറയണമെന്ന് അറസ്റ്റ് ചെയ്യാൻ. ഇയാൾ എന്തു പ്രായം കൂടി എന്നൊക്കെയാ പറയുന്നത്, പിണറായി വിജയൻ പ്രായമായെങ്കിൽ വേറെ ആളെ ഏൽപ്പിക്കാൻ. നിങ്ങൾക്ക് പ്രായമായെങ്കിൽ നിങ്ങൾ പോയി വീട്ടിലിരിക്കും, ഇങ്ങനത്തെ മണ്ഡത്തിന് പറയായിരിക്കും. ഇതൊക്കെ ആരെ പറഞ്ഞ് ഈ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുവാണോ? അതും അഡ്വക്കേറ്റ് ആണ്, ഇത്രയും സീനിയർ ആണ്, ഒരുപാട് എല്ലാവരും എനിക്ക് പണ്ട് താല്പര്യമുള്ള മനസ്സിലാണ്. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ വന്ന് പറയുന്നത് കേട്ടോ, നമുക്ക് ആളും പറയാൻ തോന്നത്തില്ലേ ഇങ്ങനെയൊക്കെ? ഈ കള്ളത്തരം പറയുന്നത് എന്തിനാ? ഇത് കള്ളത്തരമാണ്, ഇത് അഞ്ചണ്ട വെച്ചോണ്ടുള്ള പരിപാടി ഇയാൾക്ക് അറിയാത്തോണ്ട് ആയിരിക്കത്തില്ല. ഇതൊരു പ്രോഗ്രാമാണ്, ഇതങ്ങ് നടത്തുവാണ് കുട്ടി. ആ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, സംഘപരിവാർ അനുകൂല നിലപാട്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ വെറുതെ ഇയാൾ തോന്നുന്നില്ല, ഇതൊരു കണ്ടന്റാണ് കുട്ടി. അതെ, ഈ ഒരു അവസരത്തെ ഇങ്ങനെ അറിഞ്ഞൂടെ? ഇയാൾ ഇയാളൊരു ലോയർ അല്ലേ, ഇയാൾക്ക് എന്താ അറിഞ്ഞൂടെ? ശരിയാണല്ലോ, പ്രേരണ എന്ന് പറയുന്ന സാധനം, പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് പ്രേരണ കോടതിയിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്? എനിക്കറിയില്ല. ഇതൊക്കെ ഇയാൾക്ക് നല്ലപോലെ അറിയാവുന്ന ആളാ. ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ട് മറ്റേ ഉടനെ തന്നെ, അത് ഒരു പബ്ലിക് സ്പേസിൽ ഇരുന്നിട്ടാ ഈ പറയുന്ന സ്ത്രീ ഇത് പറയുന്നത്. അതെ, ഇത്തരം പരിപാടികൾ ഇനി വേറെ സ്ഥലത്ത് പോയിട്ട് കാണിക്കരുത്. അതായത് വിമർശനം കൂടി ആയിട്ട് അങ്ങനെ എടുക്കണം, അത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് തെറ്റാണെങ്കിൽ അത് പ്രൂവ് ചെയ്യണം. ഇയാള് പോയി ആത്മഹത്യ ചെയ്തതിന് ഇവളെ കയ്യാമം വെച്ച് റോട്ടിൽ നടത്തുന്ന ഒരു വക്കീല് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കാലത്ത്? ഇത് പഴയ ഏതോ നിയമം പഠിച്ച വക്കീലാന്ന് തോന്നുന്നു. മറ്റേ പുസ്തകം എടുത്ത് വീണ്ടും വായിച്ചു തോന്നുന്നു. മനസ്സിലായി, അത് വേണമെന്നൊക്കെയാണോ പറഞ്ഞു വരുന്നേ? അയ്യോ, അത് പറ്റത്തില്ല, അത് നടക്കത്തില്ല. നീ വേറെ ഏത് രാജ്യത്താണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാലും ഈ രീതിക്കൊന്നും പൊളിറ്റീഷ്യൻസോ അല്ല ഇങ്ങനത്തെ മുതലെടുപ്പോ നടക്കത്തില്ല. ഈ മുതലെടുപ്പിന് ഇവിടെ ഉള്ള മണ്ടന്മാരെ പറ്റിച്ചങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചേക്കോ കുറെ പേര്. ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കാണിക്കാൻ പോകുന്ന പണി ഇതൊക്കെയാണ്. ഇപ്പൊ പെണ്ണുങ്ങൾ ഒരു കല്യാണം കഴിച്ചൊരു ഭർത്താവിന്റെ കൂടെ താമസിച്ചു, പെട്ടെന്ന് ഒരു ദിവസം ഇവളങ്ങ് ആത്മഹത്യ ചെയ്യുക. താമസിച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാം ഒരു മാസമായപ്പോൾ പറയുക എന്നെ പീഡിപ്പിച്ചു, മറ്റേതാക്കി പീഡിപ്പിച്ചു, ഇവൻ എന്നെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യുക. ഈ പെൺകുട്ടിക്ക് ഇതിന് മുന്നേ ഇങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ടോന്ന് അന്വേഷിക്കത്തില്ല, പകരം ആ ചെറുക്കനെ പിടിച്ച് ജയിലിലോട്ടെങ്കിലും. ആ പെണ്ണ് ഈ വീട്ടുകാരുടെ കൂട്ടത്തിൽ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ തൊട്ടേ പ്രശ്നമുള്ള പലരും ഉണ്ട് ഇവിടെ. അത് അവരത് ഹൈഡ് ചെയ്യും, ഹൈഡ് ചെയ്ത് കല്യാണം നടത്തും. എത്രയോ പേര് പെട്ടേക്ക് പോയിപ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരെ എങ്ങനെ തിരിച്ചറിയും? സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട്, ആരറിയുന്നു? ഒരു കാമുവിനൂടെ കുറച്ചാൾ കറങ്ങി നടക്കും അവന്. ഇവരെല്ലാം ഇമോഷണൽ ജീവികളെ, ഇമോഷണൽ തമ്മിൽ കണക്ട് ആവുന്നത്. എന്നിട്ട് രണ്ടുപേരോട് ഇമോഷൻ അടിച്ച് നടന്ന് ഒരുത്തന്നെ ഒരു ഇമോഷണൽ സംഭവം ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യും, അപ്പോൾ ആ പെങ്കൊച്ചു പോയി ആത്മഹത്യ ചെയ്തു. വേറൊരുത്തിന് ഇതേപോലെ ഇമോഷൻ അടിച്ച് മൂത്തിരിക്കുന്നത് കൊണ്ട് ആസിഡ് എറിയുന്നു. ഇതിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവർക്കൊക്കെ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്, അല്ലെ? ഇവർക്ക് അറിയണം, അല്ലെ? മനുഷ്യ ഈ പൊതുസമൂഹം മനസ്സിലാക്കണം. ഇത് ഇങ്ങനെയുള്ള ആക്ട്, ഒരാൾ സ്വന്തം ജീവൻ എടുക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് ഉത്തരവാദിത്വം ഉള്ളത്? ഈ പറഞ്ഞ ആൾക്ക് ഫാമിലി ഇല്ലേ, അവർക്കുണ്ടാകുന്ന മാനഹാനി അയാൾ അത് ആലോചിക്കുന്നില്ലേ? ഇവിടെ എന്ത് മാനഹാനി ആർക്കാ അപ്പൊ കൂടുതൽ ഉണ്ടാക്കിയേക്കുന്നെ? അച്ഛൻ ആത്മഹത്യ ചെയ്ത ഒരു വീട്, കുട്ടി, ഭാര്യ എന്നൊക്കെ പറയുന്നിടത്ത് കാരണം എന്തു ആയിക്കോട്ടെ, സൂയിസൈഡാണ് നടന്നിരിക്കുന്നത്. ഈ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള മനുഷ്യന്റെ കാര്യത്തോട് പിന്നെ പുറകോട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒക്കെ ഇതിന് ആൻസർ ചെയ്യണം. ഇങ്ങനെ ഉണ്ടായിരിക്കുവാണോ ചെയ്യേണ്ടത്? ഒരു സൈക്യാട്രിക് കണ്ടീഷൻ അത് പാരമ്പര്യമായിട്ട് സംഭവിക്കുമോ? അതോ ആ വീട്ടിൽ ഇനിയും ഇങ്ങനെയുള്ള ഇത് കണ്ടിട്ട് ആരെങ്കിലും ഈ ട്രോമ അടിച്ചിട്ട് പിന്നീട് അയാളുടെ കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പഠിക്കും വേറെ രാജ്യത്താണല്ലോ. എനിക്കറിയാത്, കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ സൂയിസൈഡ് ചെയ്തിട്ട് അവരുടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് അപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എന്തിനും ചെയ്തോ? അവരുടെ ഭാര്യയ്ക്ക് അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കൗൺസിലിംഗ് എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല, ചുമ്മാ ഉടനെ പൊളിറ്റിക്കലായിട്ട് ഇതിനെ ഭരണകൂടത്തിന്റെ പ്രശ്നം, അവർ ആ പാർട്ടിക്കാരി വന്നു, അതിങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അവർ പറഞ്ഞത് കൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തത്. പറയുന്നത് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഇനി വേറൊരു സമയത്ത് വേറൊരാളാ പറഞ്ഞിരുന്നെങ്കിലോ? ഞാനീ പറഞ്ഞ പോലെ ഒരാൾ വെറുതെ നിന്ന് കളിയാക്കാനൊക്കെ ഉള്ള സാധ്യത ഉള്ള നാടല്ലേ ഇത്? അവിടെ ചെന്ന് ആത്മഹത്യ ചെയ്യുന്നൊരുത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ, മോഹൻലാൽ മരിച്ചു ഭാര്യ അയാൾ അല്ലടെ. ഇവിടെ സിനിമാടന്മാർ ഇവിടുത്തെ മജിസ്ട്രേറ്റിനൊക്കെ ബെറ്റർ ആണെന്നാ പറയുന്നത്, മെന്റലി. ആ
അതല്ലേ ഇവിടെ മനസ്സിലാകുന്നത്. മെന്റൽ ഫിറ്റ്നസിന്റെ പ്രശ്നം വലിയ വിഷയമായത് അതിനെ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്. ഇതല്ല എന്റെ ഒരു രീതി അല്ലെ. ഇത് ഇതൊരു എന്താ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് മാത്രമല്ല, ഇത് മെന്റൽ ഇഷ്യൂ ആണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കാതെ ഇതിനെ വീണ്ടും ഇമോഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുക. അത് തന്നെ അവർക്ക് ഭയങ്കര നഷ്ടമാണ്. പൊളിറ്റിക്കലും ഇമോഷണലും ഇയാളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലാണ്, ഇമോഷണൽ ഒന്നും വരുന്നില്ല. പൊളിറ്റിക്കലായ സാധനം ആളുകളുടെ ഉള്ളിലേക്ക് ഇമോഷണൽ ആയിട്ട് കയറ്റി കളിപ്പിക്കുക, വേറൊരു തരത്തില് തിരിച്ചുവിടുക എന്നുള്ള ഉദ്ദേശം. കുറച്ച് പേരെങ്കിൽ കുറച്ച് പേര് കുറച്ചുപേര് ശരിയല്ല, അങ്ങനല്ല അത് സംസാരിക്കണം. ഇവിടെ ഇന്ന വരെ ഒരു ചാനൽ ഈ സംസാരം ഉണ്ടായില്ല. അന്ന് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായപ്പോ നമ്മള് പറയുന്നത് ഇനി ഇത് വലിയ കുറ്റകരമായിട്ട് വല്ല കേസാവുമെന്ന് എനിക്കറിയത്തില്ല. ഇത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. ഇവര് ഇത് ഈ ഫാമിലി ആണേലും ശ്രദ്ധിക്കണം, അങ്ങനെ പറ്റി മനസ്സിലാക്കണം. അവരെ ആ രീതിക്ക് വേണം അത് മനസ്സിലാക്കി എടുക്കാൻ. അല്ലാതെ അത് മനസ്സിലായില്ലേ പ്രശ്നമാ. ഈ സമൂഹം മൊത്തത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ടെൻഡൻസി ഉണ്ടാകുമ്പോൾ മറ്റുള്ള ആളുകൾ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. ഇനി ഒരു ഒരു പ്രത്യേകിച്ച് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് ആളെ അറിയത്തില്ലായിരിക്കും നമുക്ക് അല്ലെ. പിന്നെ ഇയാൾക്ക് ഇയാളെ ആ കാർഡ് കൊടുക്കണം. അമേരിക്കയിലേക്കൊക്കെ ഒരു കാർഡുണ്ട് എന്നെ ഇങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ജോക്കർ എന്ന സിനിമയ്ക്കകത്ത് ആൾ പറയുന്നുണ്ട് ഞാൻ ചിരിക്കും അപ്പൊ എന്നെ അടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? മെന്റൽ ഹെൽത്തിനെ പറ്റി യാതൊരു ധാരണയില്ലാത്തൊരു നാടാണ് ഇത്. അത്രയ്ക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അയാൾ, അങ്ങനത്തെ പൊസിഷനിലെത്താൻ പറ്റത്തില്ല. അയാളത് പറയണം ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലെ. അയാൾ പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അപ്പൊ സൈക്യാട്രിസ്റ്റ് ഇങ്ങനത്തെ പൊതുസ്ഥലങ്ങളിൽ ചെന്ന് ഇറങ്ങരുത്, അവിടെ ചെന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പോകേണ്ട രീതി ഇതാണ്. അവരങ്ങനെ ട്രീറ്റ് ചെയ്യുന്നേ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? ഇവിടെ അത് പറ്റത്തില്ല ആളുകൾക്ക്. മനുഷ്യന്മാരോട് അവിടെ എന്ത് ചെയ്യുന്നറിയോ? റെസ്ട്രിക്ട് ചെയ്യും കുറെയൊക്കെ, മനസ്സിലായി? ഈ പേഷ്യന്റിനെ റെസ്ട്രിക്ട് ചെയ്യും. ഇയാൾക്ക് മരണമല്ലേടോ, ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം. ആ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ട്രീറ്റ്മെന്റ് മെഡിക്കേഷൻ അഥവാ പുറത്തിറങ്ങി പോകുമ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റോ എന്തെങ്കിലും കണ്ടാൽ മതി ചിലർക്ക്. അതുണ്ടാവുമ്പോൾ ആ ഒരു മൂഡിലേക്ക് പോകാതിരിക്കാൻ മെഡിസിൻ എടുത്തിട്ടൊക്കെ പലരും പുറത്തിറങ്ങുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ബോധം ബുദ്ധി ഇവിടെ ഉള്ളവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഇത് ഒന്നൊന്നും അല്ല. ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഒരുപാട്. കുട്ടികൾ പത്താം ക്ലാസ്സിൽ തോറ്റുന്ന ആത്മഹത്യ ചെയ്യുന്ന നാടല്ലേ, എന്തോരം ഫ്രീക്ക് മരണങ്ങൾ ഇവിടെ നടക്കുന്നത്. അതിനൊന്നും അങ്ങനെ ഒരു ആൻസറോ അങ്ങനെ ഒരു ചർച്ചയോ എടുത്ത മീഡിയക്കാർ നടത്തത്തില്ല. അവർക്കപ്പോൾ അത് വിൽക്കണം. ഇത് ഇമോഷണലി കണക്ട് ചെയ്ത ആൾക്കാരെല്ലാം കൂടെ അതൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇങ്ങനെ പൊട്ടന്മാരാക്കി ടിവിയുടെ മുന്നിലിരുന്ന് കുറെ ഇമോഷണൽ ജീവികൾ സീരിയൽ കണ്ടു കഴിഞ്ഞ് ബിഗ് ബോസും കണ്ടു കഴിഞ്ഞ് അടുത്ത വാർത്ത കേട്ട് അവിടെ ഇരുന്ന് വിഷമിച്ച് ഓ എന്നാലും അവളങ്ങനെ ചെയ്തല്ലോ അവളങ്ങനെ ചെയ്തല്ലോ എന്ന്. ഇത് ആർക്കും പറ്റാവുന്ന കേസേ ഉള്ളൂ. ഇത് നിങ്ങളാണെങ്കിലും ഒരു ദിവസം നാളെ ഇറങ്ങി ചെന്ന് കൊച്ചിനെ അടിച്ചു, ഒരച്ഛൻ എന്തിനും അടിക്കാൻ പാടില്ല എന്നാൽ വഴക്ക് പറയാം. എന്ത് ചെയ്തിട്ടാണെങ്കിലും ചില പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവർ വേറെന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഇത് സൊസൈറ്റി അതിന് ഉത്തരവാദി, അല്ലാതെ ആ സ്ത്രീയല്ല. ഈ എവിടെന്നാ ഇവർക്ക് ഇതുണ്ടാവുന്നത്, ഈ മാനഹാനി ഉണ്ടാവുന്നത്? അയാളുമല്ല, അയാൾക്കറിയത്തില്ല, അയാളറിയാതെ സംഭവിക്കും. പക്ഷെ ഇവിടെ ഈ മാനഹാനി ഉണ്ടാക്കുന്നത് ഈ ചുറ്റും ജീവിക്കുന്ന മനുഷ്യനാണ്. അതിനകത്ത് ഫാമിലിക്ക് ഉത്തരവാദിത്തമുണ്ട്, അയൽവക്കാർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഈ സൊസൈറ്റിക്ക് മൊത്തം ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെന്റിനുണ്ട്. ആ ഉത്തരവാദിത്തത്തെ പറ്റി പറയുവാണെങ്കിൽ കറക്റ്റാണ്. അത് ഈ പിണറായി വിജയൻ അല്ല, ഇവിടുത്തെ മുഴുവൻ പോലീസുകാരടക്കമുള്ള ഈ പറഞ്ഞ അഡ്വക്കേറ്റ് അടക്കമുള്ളവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിനെപ്പറ്റിയല്ലേ, അങ്ങനെയല്ലേ ഉത്തരവാദിത്തം എടുക്കേണ്ട? അല്ല, ഇതാണോ ഉത്തരവാദിത്തം? ഈ സൊസൈറ്റിയാണ് അയാളെ ഫോഴ്സ് ചെയ്യുന്നത് അയാൾ ആത്മഹത്യ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇവിടെ റേപ്പ് വിക്ടിം എന്ന് പറഞ്ഞ ഒരാൾ ജീവിക്കുക, റേപ്പ് വിക്ടിം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും റേപ്പ് വിക്ടിം. റേപ്പ് വിക്ടിമിന് ഒരു ആക്സിഡന്റിൽ കൈയും കാലും നഷ്ടപ്പെട്ടവനേക്കാളും ബുദ്ധിമുട്ട്. ആകെ സംഭവിച്ചേക്കുന്ന ഇത്രയും കാര്യം അവർക്ക് ശരി. ആ സമയത്ത് വേദന എടുത്തതൊക്കെ കണക്കിലെടുത്തത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ മെന്റലാണ്, ജീവിതകാലം മുഴുവൻ അത് മെന്റലി അവരെ അങ്ങ് ഫോഴ്സ് അവരെ അങ്ങ് ഇട്ടേക്കുക. വേറെ ഒരു രാജ്യത്തും റേപ്പ് വിക്ടിംസിന് ഇത്രയും പ്രശ്നം ഉണ്ടാകില്ല. റേപ്പ് ചെയ്തവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നു. ഇവർക്കുണ്ടായ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ അവർ ഓർക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ട്രോമാറ്റിക് ആയിട്ട് സിറ്റുവേഷൻ ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അതിനെ അവർ ഓർക്കം ചെയ്യും. ഇവിടെ ഓർക്കമിങ് ഇല്ല, റേപ്പ് വിക്ടിമിന് ഓർക്കം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവര് മരിക്കുന്ന ചെയ്താലും പുറത്തിറങ്ങുമ്പോൾ നടക്കത്തില്ല. അവളോട് അങ്ങ് സിമ്പതൈസിംഗ് കൂട്ടും, അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ സൊസൈറ്റി ഇടപെട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് വിക്ടിം? അവരതിനകത്ത് അത് മറന്നു കളയാന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനല്ലല്ലോ. ഇവിടെ സെക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ക്യാൻസർ വന്നൊരുത്തൻ ഒരു ഒരു വർഷം ജീവിച്ചിരിക്കത്തുള്ളൂ, മരിക്കും മരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതേസമയം എച്ച് ഐ ബാധിച്ചവൻ ഒരു മെഡിസിൻ കഴിച്ച് ഇരുപത് വർഷം ജീവിക്കാൻ പറ്റും. അല്ലെ, വേറെ എന്തെങ്കിലും എടുത്തത് സെക്ഷലി ഉള്ള എന്ത് കേസിട്ട് എടുത്താലും അത് ഭയങ്കര പ്രശ്നമാണ്. അത് വലിയ ഭയങ്കര വിഷയം ഇവിടെ. അല്ല, നിങ്ങൾ നോക്ക്, ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, എച്ച് ഐ വി, അല്ലെ, ഈ സാധനങ്ങൾ എന്ത് പലതും മാനേജബിൾ ഡിസീസ് ആയിട്ടിരിക്കുന്ന എല്ലാം ത്രെട്ടനിങ് ആണ്. ഡയബറ്റിക്സ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്നത്. അതിനോടൊപ്പം ഇതും ഉണ്ട്. ഇപ്പൊ മാനേജ് ചെയ്യാം, 10 വർഷം ആൾക്കാർ തള്ളി നീക്കും മെഡിസിൻ കഴിച്ചു. ചിലപ്പോൾ ഇനി അതിന്റെ ക്യൂർ ചിലപ്പോൾ അടുത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ഈ 20 വർഷം ജീവിക്കണോ? പിന്നെ നോർമലിയാണ് ജീവിക്കുന്നതെന്ന മെഡിക്കൽ സയൻസ് പറയുന്നത്. പക്ഷെ അതിന് ഭയങ്കര പ്രശ്നമാണ്. ഒരു ആക്സിഡന്റ് പെട്ടു, കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ടു, അല്ലെ, സ്ട്രോക്ക് അടിച്ച് തളർന്നു കിടക്കുന്നവനില്ല ഈ പ്രശ്നം. മറ്റേ ആൾ ഇവിടെ നോർമലി ജീവിക്കുക, റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് അതിനേക്കാൾ ദുരന്തം. തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ഇല്ലാത്തത്ര ദുരന്തം പുറത്തിറങ്ങാൻ പറ്റാതെ ആളെ തളർത്തിയാകത്തിടും. ഈ ഈ സൊസൈറ്റി അങ്ങനെയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന രീതി ഭയങ്കര മോശമായത് മൊത്തത്തിൽ പ്രശ്നമാണ്. സിമ്പതി അറിയത്തില്ല, സിമ്പതി അങ്ങ് കാണിക്കും. റിയൽ ആണോ
അതുമല്ല, റിയൽ അല്ല. ആ കുറച്ച് ദിവസമേ ഉള്ളൂ, വേറൊരു വാർത്ത വരുമ്പോ സിമ്പതി അങ്ങോട്ട് മാറ്റും. ഇത്രയും സിമ്പതി എവിടെ മാറിയിരിക്കുന്നത്? ഡെയിലി ഇങ്ങനെ സിമ്പതിയോ? സിമ്പതി ഇറക്കിയിട്ട് കാര്യമില്ല. സിമ്പതി ഒരു ഫേക്ക് ഇമോഷനാണ് ശരിക്കും പറഞ്ഞ. ഇമോഷൻ ആണോ? അത് എന്തോ ആണല്ലോ, ഫേക്ക് ഒരു സാധനമാണ് ഈ സിമ്പതി എന്ന് പറയുന്നത്. സിമ്പതി വളരെ തെറ്റായ സംഭവം. സിമ്പതി കാണിച്ച് നടക്കുന്നവൻ ഫേക്ക് ആണ്, അതുപോലെ ഉള്ളൂ. അത് ബില്ല് പേ ചെയ്യണം. ആശുപത്രിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഇറങ്ങുന്നവനെ പോലെ സിമ്പതി അതാ. എമ്പതി വന്നാൽ അയാൾ ആ ബില്ല് പേ ചെയ്യാൻ നോക്കും, അല്ലെ അവർക്ക് ഒരു ബ്ലഡ് എങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ നോക്കും. ആ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ. അല്ലെ ആ ബൈസ്റ്റാൻഡർ വീട്ടിൽ വിട്ടിട്ട് നീ പോയിട്ട് ഞാൻ ഇരുന്നോളാന്നെങ്കിലും പറയും, അല്ലെ എപ്പോഴാ ഞാൻ വരണ്ടെന്ന് ചോദിക്കും. ഇതൊന്നും ചോദിക്കാതെ വന്നിരുന്ന് പ്രാർത്ഥിക്കാം, എന്നിട്ട് വേണം അവിടെ ഒന്ന് കൊണ്ടുപോകണമെന്നു പറഞ്ഞിട്ട് നൈസായിട്ട് സ്കിപ്പാവും. അതാണ് ഈ സിമ്പതിക്കാരുടെ പരിപാടി. ഇവിടെ ഇയാളോട് ഇത്രയും സിമ്പതി കാണിക്കുന്നു, എന്നിട്ട് കോസ് അവിടെ കിടക്കുക. എന്താണ് റീസൺ? അല്ലെ ഇത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? നാളെ പോലെ ആരും ഒന്നും പറയരുതെന്നാണോ അതിന്റെ അർത്ഥം? ഈ സിറ്റുവേഷൻ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ഐഡിയ ഉള്ളത്? പിണറായി വിജയൻ അങ്ങ് രാജി വെച്ചാൽ തീർന്നോ പ്രശ്നം? ഇയാൾ എവിടെ നിന്ന് വന്ന്? ഇയാൾ എന്ത് പറയുന്നേ? പിണറായി വിജയൻ രാജി വെക്കാം, റെഡിയാണ്. ഈ പ്രശ്നം പരിഹരിക്കുവോ? പിണറായി വിജയനും പരിഹരിക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഇപ്പൊ ജയശങ്കർ പറയുന്ന പോലെ കയ്യാമം വെച്ച് ഇങ്ങോട്ട് നടത്തിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീർന്നു കേട്ടോ. ഭയങ്കര സൊല്യൂഷനാണ് കണ്ടുപിടിച്ചേക്കുന്ന ആള്. ദിവ്യ എന്ന് പറഞ്ഞ ആളെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ നാളെ ആ ദിവ്യ പോയി നാളെ പറയുക ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെക്കെതിരെ ഇയാള് ഇങ്ങനെ പറഞ്ഞു എന്നെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തണമെന്ന് ഒരു അഡ്വക്കേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്താൽ ഈ പറഞ്ഞ ജയശങ്കറിനെ നാളെ ഇതുപോലെ കയ്യാമം വെച്ച് ഓടിക്കൊണ്ട് നടത്തണമെന്നാണോ? ജയശങ്കർ കയറി ആത്മഹത്യ, പിണറായി വിജയൻ പിന്നെ കയ്യാമം വെച്ച് നടത്തേണ്ടി വരും. അപ്പൊ പിണറായി വിജയൻ ആത്മഹത്യ ചെയ്യും, അതോടെ പ്രശ്നം തീർന്നു. അപ്പൊ ആരും ആത്മഹത്യ ചെയ്താൽ തീർന്നു. നല്ല സൊല്യൂഷൻ, സൂപ്പർ ആയിട്ടുണ്ട്. ഒരു അഡ്വക്കേറ്റിന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം. എന്തൊരു നാണം കെട്ട പരിപാടി ആയിപ്പോയി. നിർത്തിയിട്ട് പൊക്കോ, പിണറായി നിർത്തിപ്പോക്കോ, ജയശങ്കർ നിർത്തിപ്പോക്കോ, നിങ്ങൾ രണ്ടുപേരും ഒന്ന് പോകാവോ? അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതേ പറയാനുള്ളൂ. ഇപ്പൊ പിണറായി ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയത്തില്ല. ഇനി അങ്ങനെ അങ്ങ് രാജി വെച്ചാൽ ഈ പ്രശ്നത്തിന് സൊല്യൂഷനാണോ നിങ്ങൾ പറയുന്നത്? അല്ലെ ഇതിനെപ്പറ്റി ഈ കാര്യം സംസാരിക്കേണ്ട ഈ ഒരു തലത്തിൽ മാത്രമാണോ? എന്തുകൊണ്ട് സൈക്യാട്രി ആരും സംസാരിക്കുന്നില്ല, സൈക്കോളജി പറയുന്നില്ല, അല്ലെ ഇങ്ങനത്തെ ഇമോഷണൽ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ പറ്റി നിങ്ങൾ ആരും സംസാരിക്കുന്നില്ല, മീഡിയ സംസാരിക്കുന്നില്ല, എവിടെല്ലാം എന്തെല്ലാം നടന്നിട്ട് സംസാരിക്കുന്നില്ലല്ലോ. അപ്പോഴും പോലീസ് കേസ് മറ്റേ പിടിച്ചടി, ഓ കിട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ തട്ടുകയും ചെയ്യും. പിന്നെ പോറ്റാത്തതിന് ഇങ്ങനത്തെ കേസുകളിൽ കൊടുക്കുക, അവിടെ എങ്ങനെല്ലാം ആൾക്കാരെ പറ്റിക്കാവോ അങ്ങനെല്ലാം പറ്റിക്കാൻ നോക്കുക. ഈ പല വിഷയങ്ങൾ ഇവിടുന്ന് മീഡിയ സംസാരിക്കുന്നത് ശരിയായിട്ടില്ല കേട്ടോ. ഇത് ശരിയല്ല, ഇങ്ങനത്തെ ഈ രീതിയിൽ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. ഇത് വളരെ മോശമാണ്. ഇത് തെറ്റിദ്ധരിപ്പിക്കുക. ഈ വളർന്നു വന്ന തലമുറ എന്ന് കണ്ടുപിടിക്കാനാണ് ഇവരൊക്കെ? ഓ മുതിർന്ന പൗരനായിരുന്നു പറയുന്നത്. ഇങ്ങനത്തെ മണ്ഡലങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അജണ്ട രാഷ്ട്രീയം ഇതിനകത്ത് എവിടെ പൊളിറ്റിക്സ് ഇരിക്കുന്നേ? ഈ ഇഷ്യൂല് എവിടെ പൊളിറ്റിക്സ്? ഒരാളെ പറ്റി ഒരു കറപ്ഷൻ ഉണ്ട് എന്നൊരാൾക്ക് എന്തെങ്കിലും തരത്തില്ല ഓക്കെ എന്തെങ്കിലും ഇൻഫർമേഷനോ എന്തോ ആവാം, അതിന് അവർ ശരിയാ കേസ് കൊടുക്കണം പരാതി കൊടുക്കണം അതൊക്കെ അവർ ചെയ്തോളും. ഇതിപ്പോ സോഷ്യൽ മീഡിയ മീഡിയ ഉള്ള കാലം, മീഡിയയിൽ എന്താ വരാൻ പാടില്ല? ചെറു മീഡിയയിൽ എന്താ വരാൻ വന്നാൽ എന്താ? മീഡിയ വരണ്ടല്ലേ? മീഡിയയിൽ വരുന്നു. ഇനി അത് തെറ്റാണെങ്കിൽ അതേ മീഡിയ തന്നെ വരുന്നു. ഇയാൾക്ക് വീണ്ടും കഴിഞ്ഞു, പ്രശ്നം തീർന്നു. ഇതിനകത്ത് എന്തുവാ? അല്ല തന്നെ ഈ പറഞ്ഞ മനുഷ്യൻ മീഡിയയിലാണോ ജീവിക്കുന്നത്? അയാളുടെ ചുറ്റുപാടിലല്ലേ ജീവിക്കുന്നത്? അപ്പോഴും എന്തെല്ലാം വരും? കള്ളത്തരങ്ങൾ പറയും ആൾക്കാര് ഈ നാട്ടിൽ, അതാ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മോഡി അങ്ങനെ ഉണ്ടോ? എവിടെ പോണം? ചേടാ സുരേഷ് ഗോപി എന്ത് ചെയ്ത്? ഇവിടെ ഭയങ്കര വലിയ പുള്ളിയല്ലേ സുരേഷ് ഗോപി? അറിഞ്ഞില്ലേ ഇതൊന്നും? അല്ല അങ്ങനെ പാർട്ടിക്കാരെ വെച്ച് നോക്കാനാണല്ലേ? ഉമ്മൻചാണ്ടി ഉണ്ടെന്ന് കാണിച്ചേനെ വേണേ. അയ്യോ അവിടെ നിന്നുള്ളവരുടെ കമന്റ് ഒന്നും കണ്ടില്ല. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ പറയാൻ ഒരു സീനിയർ സിറ്റിസൺ, ഇത്രയും വർഷത്തെ പരിചയമുള്ള ഒരു മനുഷ്യൻ, ഒരു അഡ്വക്കേറ്റ്, നല്ല ബോധമുള്ള രീതിയിൽ സംസാരിച്ചോണ്ടിരുന്ന മനുഷ്യനാണ്, ഇപ്പൊ പോയി. ഇങ്ങനല്ല ഇത്, ഇത് ഇങ്ങനല്ല വിഷയം. അത് ആ ഇതേ റോങ് ആണ്. ആത്മഹത്യ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ പരിപാടി ഇല്ല, സാമൂഹ്യമായ ആ പ്രഷർ. ആര് ആരാണേലും ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത്. ഇത് ഭയങ്കര മോശമാണ്. ഈ എന്താ ഈ അതോറിറ്റിയില് ഒരു സ്റ്റേറ്റ്മെന്റ് മോശമാണ്. പിന്നില്ലാതെ എന്താ ഇതറിയാത്ത തമ്മിൽ തെറ്റിക്കുന്ന പോലത്തെ ഒരു പരിപാടി. നാളെയാണെങ്കിൽ ഇതൊരു പ്രേരണയാണ്, ഇതും ഒരു പ്രേരണയാണ്. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു പ്രേരണയാണ്. വീക്കായിട്ടുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ആരോപണം നേരിടുമ്പോൾ ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് കുറച്ചും കൂടി എന്തോ നീതി അയാൾക്ക് കിട്ടും എന്ന് വരുത്തി തീർത്ത് ഇനിയും ആത്മഹത്യക്ക് കുറെ പേരെ പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു മുതിർന്ന പൗരനായ അഡ്വക്കേറ്റ്, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ആത്മഹത്യ ചെയ്യുന്നവരുടെ കേസ് ഇതല്ല. ആത്മഹത്യക്ക് എന്തെങ്കിലും ഒരു സൂചന, ഇവിടേക്ക് എത്ര നമ്പറുണ്ട്? ഇയാൾ മജിസ്ട്രേറ്റ് അല്ലേ? ഈ ഗവൺമെന്റിന്റെ തന്നെ നമ്പർ ഉണ്ടല്ലോ ആത്മഹത്യ ടെൻഡൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ, സൂചന ടെൻഡൻസി ഉള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. കൗൺസിലേഴ്സ് അവിടെ ഇരിക്കുക 24 hours എന്ന് പറഞ്ഞുകൊണ്ട്, അവരെയൊന്നും വിളിക്കുന്നില്ല. അപ്പൊ ഇയാൾക്ക് ഈ നാടിന്റെ കാര്യങ്ങൾ അറിയത്തില്ലേ? മെന്റൽ ഹെൽത്ത് എന്തോരം അഡ്വാൻസ്ഡ് ആയി, ആവശ്യമുള്ളവർക്ക് കിട്ടുന്നുണ്ട്, വരുന്നവരൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്കറിയാം കുറെ പേര് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരിക്കുന്നു. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞ ചിന്ത മനസ്സിൽ വരുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് അയാൾക്ക്, അയാൾ മജിസ്ട്രേറ്റ് ആണ്, ഉടനെ അടുത്ത അഡ്വക്കേറ്റ് വന്നിട്ട് അതല്ലെന്ന് ഇയാൾ അത് പറയണ്ടേ?
ഈ ടെൻഡൻസി തുടങ്ങിയല്ലോ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതൊന്നും ഈ മീഡിയ സംസാരിച്ചിട്ടില്ല. ഇത്രയും ദിവസമായിട്ട് ഇത് കാണുന്നില്ല ഇവിടെ. നാളെ പറ്റിക്കാൻ ഇങ്ങനെ ഇറങ്ങിയൊക്കെ ഓരോരുത്തര് എന്ത് ചെയ്യാ നമ്പർ ഹെൽപ്പ് ലൈൻ മദ്യപിക്കണമെന്ന് തോന്നിയാലും സിഗരറ്റ് വലിക്കണമെന്ന് തോന്നിയാലും വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആത്മഹത്യ ചെയ്യാൻ പോയ ആൾ ഇത് അറിഞ്ഞിട്ടില്ല. എവിടോട്ട് കൊണ്ടുപോയി ഇത്? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലെ എന്ത് ചെയ്യണം? സ്വന്തം ജീവൻ എടുക്കാൻ തുടങ്ങുവാണ്. അല്ലെ എടുക്കാം. ഒരു നിവൃത്തിയില്ലാത്തൊരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ടെർമിനൽ ഇല്ലസ് ഉള്ള ഒരാൾ മരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേദന സഹിക്കാൻ വയ്യാത്തൊരു ഘട്ടത്തിന് മുകളിൽ എടുത്ത് ചാടണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ നശിച്ച നാട്ടിൽ കിടന്ന് അനുഭവിച്ചാവത്തേയുള്ളൂ. അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യണം. അല്ലെ എന്ത് ചെയ്യുക? എന്തിനു ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഒരു മരുന്നും ഇല്ലാതെ കിടക്കുക, അല്ലെ വേദനിച്ച് മരിക്കാൻ പോവുക? അങ്ങനെ ഒരാൾ വേണേൽ ചെയ്തോട്ടെ. അവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ അതൊരു ഓപ്ഷനേ ഉള്ളൂ. ഈ ഇവിടെ എത്തനേഷ്യ ഒന്നും ഇല്ല. ആ നശിച്ച ഒരു രാജ്യം ആയതുകൊണ്ട് അതും ഇല്ല. ഒരു ഡീസന്റ് ഡെത്ത്, അതിനെപ്പറ്റി ആരും സംസാരിക്കത്തും ഇല്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഓക്കെ. അല്ലേ പിന്നെ ഒരു തരത്തിൽ ഈ നാട്ടിൽ നിൽക്കാനും അല്ലെ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാളെ കൊല്ലും എന്നുള്ള സിറ്റുവേഷൻ വന്ന് കൊല്ലും അല്ലെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ പല രീതി വരാം. എന്നാലും ഫിനാൻഷ്യലി വന്നാലും ചെയ്യരുത്. അബോർഷനൊക്കെ ഭയങ്കര സംഭവം കേട്ടോ. അതൊക്കെ ഭയങ്കര പ്രശ്നം. ജനിക്കുന്നത് വരെ ഭയങ്കര ഇങ്ങനെ അയ്യോ കുഞ്ഞിനെ കൊല്ലുന്നേ ജീവനല്ലേ എന്തായി കഴിഞ്ഞാ പിന്നെ ആർക്കും വേണ്ട. ഈ പറയുന്നവര് പോലും തിരിഞ്ഞു നോക്കത്തില്ല. അതൊരു സംഭവം കേട്ടോ. അതുമുണ്ട് വേറെ സാധനം. അത് ഇവിടെ മരിക്കാൻ കിടക്കുന്നവര് അവർക്ക് ഒരു ഡീസന്റ് ഡെത്ത് പോലും കൊടുക്കത്തില്ല ഈ രാജ്യം. ജനിച്ചു കഴിഞ്ഞാ പിന്നെ ഈ കുഞ്ഞിനോടുള്ള താല്പര്യമൊക്കെ പോകും എന്ന് പറഞ്ഞോടെ. ഒരു മനുഷ്യന് ഇങ്ങനെ വേദന നിന്ന് കിടക്കുന്ന കേട്ടോ മരിക്കാൻ പറ്റില്ല. അവൻ ഇങ്ങനെ കിടന്നാ നല്ല മരുന്നുണ്ടോ? വേദന പെയിൻ കില്ലർ പോലും കിട്ടാതെ എത്രയോ ഒരു കിടപ്പുണ്ട്. വേദന നിന്ന് ഇവിടെ കിടന്നു പുഴുത്ത് കിടക്കുന്നു. പുഴു വരിച്ച മനുഷ്യനാണോ അത്? അതൊന്നും ഇവിടുത്തെ നിയമത്തിൽ ഒന്നും കാണുന്നില്ലേ? ഇവരിന്ന് വേറെ രാജ്യങ്ങൾ കാണുന്നില്ലേ? ആ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്താണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇവിടെ. മീഡിയ അടക്കം എല്ലാരും അത് കണ്ടിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്നേ. അതാ ഈ പ്രശ്നം. ഒരു കുടുംബം മുഴുവനും കുത്തുവാളെടുക്കുന്നേ. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ കടന്നു പോയാൽ അവർക്ക് സമയം പോകും, എല്ലാം പോകും. ആ മനുഷ്യനെ മരിക്കണമെന്നുണ്ടെങ്കിലും മരിക്കാൻ സമയത്ത്. എന്നാൽ ഡെവലപ്ഡ് കൺട്രീസിൽ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഏതാണ്ട് സ്വിച്ചിട്ടാവും ഒരു രണ്ടിനകത്ത് കയറി കിടന്നിട്ട് അപ്പൊ തന്നെ മരിക്കും. സുഖം മരണം. ഡിപ്രഷൻ ഉള്ള 12-13 വയസ്സുകാരി വരെ അവർ ടെർമിനേറ്റ് ചെയ്തു. അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഇവിടെ പാസീവ് എത്തനേഷ്യ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അതിപ്പോ ഏകദേശം നടക്കുന്നുണ്ട് കുറെയൊക്കെ. എന്താണേലും ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാ. ഇങ്ങനല്ലത്, ഇതിങ്ങനേ അല്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന സംഭവം അല്ലത്, അത് പ്രേരണയാണ്, തെറ്റിദ്ധരിപ്പിക്കലാണ്. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന ആളെ രക്ഷിക്കാൻ എന്ത് ചെയ്യണമെന്ന് പോലും മീഡിയ സംസാരിച്ചിട്ടില്ല. ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയക്കാരനും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായാൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇനി അതിനെപ്പറ്റി വീഡിയോ എടുക്കും.